പശ്ചിമേഷ്യയിൽ യുദ്ധം രൂക്ഷമായിരിക്കുകയാണ്. ഇസ്രായേൽ ഹമാസ് നടത്തിയ മിന്നൽ ആക്രമണത്തിന് തിരിച്ചടിയുമായി ഇസ്രായേൽ സൈന്യം ശക്തമായ ആക്രമണമാണ് ഗാസയിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശക്തമായ വ്യോമാക്രമണത്തിൽ ഗാസയിൽ നിരവധി ബഹുനില കെട്ടിടങ്ങൾ ഉൾപ്പെടെ തകർന്നിട്ടുണ്ട്. 400-ലധികം പേർ മരിച്ചെന്നാണ് ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ. ആശുപത്രികൾ ഉൾപ്പെടെ തകർന്നതുകൊണ്ട് തന്നെ ഇവർക്ക് പരിക്കേറ്റവർക്ക് ചികിത്സ ലഭിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. ഏതാണ്ട് 2000-ലധികം പേർക്ക് മരിക്കു പറ്റിയെന്നാണ് വിവരങ്ങൾ. ഇതിൽ പലരുടെയും നില തീർത്തും ഗുരുതരവുമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഗാസയിൽ ഹമാസിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹമാസിൻ്റെ നേതാക്കളുടെ ഉൾപ്പെടെയുള്ള വീടുകൾ തകർത്തിട്ടുണ്ട്. ഹമാസിൻ്റെ ഓഫീസുകളും ബാങ്കും ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളും തകർത്തിട്ടുണ്ട്. 14-നില കെട്ടിടം തകർന്നു വീഴുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഗാസയിലേക്ക് വൈദ്യുത വിതരണം ഇസ്രായേൽ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. കരാർ കമ്പനിക്ക് വൈദ്യുതി നൽകരുത് എന്നുള്ള നിർദ്ദേശം നൽകി. ഒപ്പം ചരക്ക് നീക്കവും ഇന്ധന നീക്കവും ഉൾപ്പെടെ ഇസ്രായേൽ തടസ്സപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഗാസയിലെ ജനങ്ങളുടെ ജീവിതം തീർത്തും ദുസ്സഹമായിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. 7 മേഖലകളിൽ നിന്നും ജനങ്ങളോട് ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടി ഇസ്രായേൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇസ്രായേൽ കരമാർഗവും ആക്രമണം കടുപ്പിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ സുരക്ഷാ സമിതി യോഗം ചേർന്നിരുന്നു. പ്രതിരോധ മന്ത്രിയും സൈനിക തലവനും ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുത്ത് സ്ഥിതിഗതികൾ വിലയിരുത്തി. വ്യോമമാർഗവും ജലമാർഗവും ആക്രമണം നടത്തി തുടങ്ങിയതിന് പിന്നാലെ ഇപ്പോൾ കരയിലൂടെയും സൈനിക നീക്കം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 7 മേഖലകളിൽ നിന്നാണ് ആളുകളെ ഇപ്പോൾ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഗാസയിൽ നിന്നും ജനങ്ങൾ പലായനം ചെയ്യുന്ന ദൃശ്യങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. മറിച്ച് ഇസ്രായേലിൻ്റെ തെക്കൻ ഇസ്രായേലിലാണ് ഏറ്റവും സ്ഥിതിഗതികൾ രൂക്ഷമായത്. ഹമാസ് ഇന്നലെ കടന്നു കയറി ആക്രമണം നടത്തിയ തെക്കൻ ഇസ്രായേലിൽ ഏതാണ്ട് 350-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് വിവരം. ഇതിൽ ഒരു സൈനിക കമാൻഡർ ഉൾപ്പെടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 22 സൈനികരുടെ മരണം ഇസ്രായേൽ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ സൈന്യം ഓരോ വീടുകളിലും കയറിയിറങ്ങി ബന്ദികളുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. ഈ യുദ്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി 100-ലധികം ആളുകളെ ഇതുവരെ ബന്ദികളാക്കിയിട്ടുണ്ടെന്നാണ് സ്ഥിരീകരിക്കാത്ത വിവരം. ഇതിലും എത്രയോ കൂടുതലാണ് കണക്കുകളെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ വലിച്ചെഴിച്ചുകൊണ്ട് ഹമാസ് സായുധ സംഘം കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. പലരെയും ഗാസയിലേക്ക് കടത്തിക്കൊണ്ടുപോയി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹമാസ് പിടിച്ചെടുത്ത ഒരു പോലീസ് സ്റ്റേഷൻ ഇസ്രായേൽ സൈന്യം തിരിച്ചു പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ 10 സായുധ സംഘത്തെ ഹമാസ് സായുധ സംഘത്തെ വധിച്ചെന്ന് ഇസ്രായേൽ സൈന്യം അറിയിക്കുന്നു. വീടുകളിൽ ഉൾപ്പെടെ ആളുകളെ ബന്ദികളാക്കിക്കൊണ്ട് ഒരു പ്രതിരോധം തീർത്തുകൊണ്ടാണ് ഹമാസ് തെക്കൻ ഇസ്രായേലിൽ യുദ്ധം നടത്തുന്നത്. ഇവരെ മോചിപ്പിക്കാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. ഓരോ വീടുകളിലും ഇസ്രായേൽ സൈന്യം എത്തുന്നുണ്ട്. അവിടെ നിന്നും ആളുകളെ മോചിപ്പിക്കുന്ന നടപടികളിലേക്ക് പോകുന്നുണ്ട്. വീട്ടമ്മമാരെ ഉൾപ്പെടെ ബന്ദികളാക്കി വെച്ചിട്ടുണ്ട് എന്നും ഇസ്രായേൽ സൈന്യം അറിയിക്കുന്നു. ഇതിന് ഈ ബന്ദികളാക്കിയവരെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ തുടരുന്നത്. അതിനിടെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പല വാർത്തകളും ദൃശ്യങ്ങളും വരുന്നത് പഴയ ദൃശ്യങ്ങളാണെന്ന തരത്തിലുള്ള പ്രചാരണവും ഉണ്ട്. എങ്കിൽ പോലും രക്തം മാർന്ന നിലയിലുള്ള ബന്ദികളെ ബൈക്കുകളിലും കാറുകളിലുമൊക്കെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലെബനൻ ഇപ്പോൾ ഈ യുദ്ധത്തിൽ പങ്കാളിയായിരിക്കുന്നു എന്നുള്ളതാണ്. ലെബനിലെ സായുധ സംഘമായ ഹിസ്ബുള്ള ഹമാസിനൊപ്പം ഇസ്രായേൽ പോരാട്ടം തുടങ്ങിയിരിക്കുന്നു, യുദ്ധം തുടങ്ങിയിരിക്കുന്നു. ഇതിനു മറയിൽ സൈന്യവും ലെബനൻ അതിർത്തികളിലെ ഗ്രാമങ്ങളിൽ കടന്നു കയറിക്കൊണ്ട് ആക്രമണം നടത്തുന്നുണ്ട്. കൂടുതൽ രാജ്യങ്ങൾ ഇസ്രായേലിനെ പിന്തുണയുമായി രംഗത്തെത്തുന്നു. അമേരിക്ക $8 ബില്യൻ സൈനിക സഹായമാണ് ഇസ്രായേലിനെ പ്രഖ്യാപിച്ചത്. ഒപ്പം ടാങ്കറുകൾ ഉൾപ്പെടെ അത്യാധുനിക യുദ്ധ ഉപകരണങ്ങളും ഇസ്രായേലിന് നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം തന്നെ ഇസ്രായേലിനൊപ്പം നിലകൊള്ളുമെന്ന് അറിയിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളുടെ നിലപാടുകളാണ് ഇനി ഇതിൽ ഏറെ നിർണായകമാകാനുള്ളത്. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ യുദ്ധത്തെ അപലപിക്കുന്നുണ്ട്. UAE-യും ഖത്തറും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ചർച്ച നടത്തുന്നുവെന്ന് അമേരിക്കയും പറയുന്നു. ഹമാസിന് സാമ്പത്തിക സഹായം നൽകരുത്, ഹമാസിനെ ഒരു തരത്തിലും പിന്തുണയ്ക്കരുത് എന്നാണ് അമേരിക്ക ഗൾഫ് രാജ്യങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ സമാധാനത്തിൻ്റെ ഒരു പാതയിലേക്ക് നീങ്ങണം, യുദ്ധം അവസാനിപ്പിക്കണം എന്നൊരു ആവശ്യവുമായി മാർപ്പാപ്പ രംഗത്തെത്തിയിരിക്കുന്നു. പശ്ചിമേഷ്യ അശാന്തമാകുമ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം ഗാസ മുനമ്പ് കത്തിയമരുമ്പോൾ മാർപ്പാപ്പ ആവശ്യപ്പെടുന്നത് ഇസ്രയേൽ പലസ്തീൻ പോരാളികളായ ഹമാസും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ്. ഐക്യരാഷ്ട്രസഭയുടെ അടിയന്തര രക്ഷാസമിതി യോഗം ചേരുന്നുണ്ട്, സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. ഏത് രീതിയിലായിരിക്കും ഇനി സമാധാന ചർച്ചകൾ നടക്കുക എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. പക്ഷേ ഹമാസിനെ അടിച്ചമർത്തും വരെ യുദ്ധം തുടരുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു അല്പം മുൻപ് പറഞ്ഞത്. ഹമാസിനോട് ഇനി ഒരു വിട്ടുവീഴ്ചയുമില്ല. ഹമാസിൻ്റെ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തുന്നു. ഹമാസിനെ അടിച്ചമർത്തും വരെ പോരാട്ടം തുടരും. വലിയ വിലയാണ് ഹമാസിൻ്റെ ഇന്നലത്തെ ആക്രമണത്തിന് നൽകാൻ പോകുന്നത് എന്നും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു വയ്ക്കുന്നു. അടുത്ത ദിവസങ്ങളിലും
ഇസ്രായേലും ഗാസയിൽ പശ്ചിമേഷ്യയിൽ യുദ്ധം ഈ രീതിയിൽ തന്നെ തുടരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.